പ്രതിഷേധം ഭയന്ന് ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ മലക്കമറിഞ്ഞ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഗണപതിയും അള്ളാഹുവും വിശ്വാസത്തിന്റെ ഭാഗമെന്നും എം വി ഗോവിന്ദൻ ഡൽഹിയിൽ പ്രതികരിച്ചു. ഭക്തർക്കൊപ്പം നിലവിപ്പച്ച ജനം ടി വി കള്ളപ്രചരണം നടത്തുന്നതായും എം വി ഗോവിന്ദൻ വിമർശിച്ചു. വിവരങ്ങളുമായി ഗൌതം ചേരുന്നുണ്ട്. ഗൌതം, ഈ അടിക്കടിയുള്ള നിലപാട് മാറ്റം, ഏറ്റവും ഒടുവിൽ ഈ മിത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി തിരുത്തിയത് ഹിന്ദുക്കൾ കൃത്യമായി സംഘടിച്ചു, അതുകൊണ്ട് തന്നെ അതിലെ സമ്മർദ്ദം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല ജനം ടി വിക്കെതിരെയും എം വി ഗോവിന്ദൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അള്ളാഹു മിത്തല്ല, എന്നാൽ ഭഗവാൻ ഗണപതി അത് മിത്താണ് എന്ന പരാമർശം നടത്തുകയും ഷംസീർ പറഞ്ഞ പ്രസ്താവനയെ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനമായിരുന്നു തിരുവനന്തപുരത്ത് കൈക്കൊണ്ടത്. എന്നാൽ 48 മണിക്കൂറിനകം എം വി ഗോവിന്ദൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ നേരെ മലക്കം മറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അള്ളാഹുവും ഗണപതിയും എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ്, താനോ ഷംസീറോ അത്തരമൊരു പരാമർശം നടത്തുന്നില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള മലക്കം മറിച്ചിൽ. അതാണിന്ന് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ എന്ന വിശേഷണം ഇപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ശബരിമല പ്രക്ഷോഭത്തിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഭക്തരുടെ ഭാഗത്ത് നിന്നും സിപിഎമ്മിന് ഉണ്ടാകുമെന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ശക്തമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എം വി ഗോവിന്ദൻ 48 മണിക്കൂറിനകം തന്റെ നിലപാട് തിരുത്തി പറഞ്ഞിരിക്കുന്നത്.